മലയാളിയായ ജസ്റ്റിസ് സി ടി രവികുമാർ അടക്കം 9 പേർ സുപ്രീംകോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതുതായി ചുമതലയേറ്റ ജസ്റ്റിസ് ബി വി നാഗരത്ന ഇന്ത്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകും. I, Bangalore Venkatramaya Nagarathna, having been appointed a judge of the Supreme Court of India. ബാംഗ്ലൂർ വെങ്കട്ടരാമയ്യ നാഗരത്ന സത്യവാചകം ചൊല്ലിയത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കാനാണ്. കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നാഗരത്ന 2027 പരമോന്നത നീതിപീഠത്തിന്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയേക്കും. 3 വനിതാ ജഡ്ജിമാരടക്കം 9 ജഡ്ജിമാർ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയെന്ന അപൂർവതയ്ക്കും സുപ്രീംകോടതി സാക്ഷിയായി. മലയാളികൾക്ക് അഭിമാനമായി. കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സി ടി രവികുമാർ 6-ാമതായി സത്യപ്രതിജ്ഞ ചെയ്തു. സാധാരണ ചീഫ് ജസ്റ്റിസ് കോടതിയിലാണ് സത്യപ്രതിജ്ഞ നടക്കാറുള്ളതെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ചടങ്ങ് സുപ്രീംകോടതി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. ഹൈക്കോടതികളിലെ 4 ചീഫ് ജസ്റ്റിസുമാരും 4 ജഡ്ജിമാരും ഒരു മുതിർന്ന അഭിഭാഷകനുമാണ് സുപ്രീംകോടതിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ജസ്റ്റിസുമാരായ അഭയ് ശ്രീനിവാസ് ഓക്ക, വിക്രംനാഥ്, ജെ കെ മഹേശ്വരി, ഹിമ കോഹ്ലി, എം എം സുന്ദരേഷ്, ബേല എം ത്രിവേദി, മുതിർന്ന അഭിഭാഷകൻ പി എസ് നരസിംഹ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റുള്ളവർ. ജസ്റ്റിസ് നാഗരത്നയെ കൂടാതെ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പി എസ് നരസിംഹ എന്നിവർ ഭാവിയിൽ ചീഫ് ജസ്റ്റിസുമാരാകും. 9 പേർ കൂടിയെത്തിയതോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ അംഗബലം 33-ആയി ഉയർന്നു. മനോരമ ന്യൂസ്, ഡൽഹി.